ഒരടി മുന്നോട്ട് വെക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് അച്ചമ്മയെന്ന് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? എനിക്ക് പറയാനുള്ളത് എന്താന്ന് നിനക്കറിയില്ലേ? നിന്നെ എന്നല്ല, ആരെയും ശല്യപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. കുറച്ച് സമയം തന്നാ ഇറങ്ങിപ്പോക്കൊള്ളാന്ന് നീ അന്ന് പറഞ്ഞപ്പോ അന്ന് ഞാനത് വിശ്വസിച്ചു. പക്ഷെ കിട്ടിയ സമയം കൊണ്ട് ഇവിടെ കൂടുതൽ സ്ഥാനം ഉറപ്പിക്കാനാ നീ ശ്രമിച്ചത്. വെറും സ്ഥാനം ഉറപ്പിക്കല് മാത്രമല്ല ഇവള് ചെയ്തത്, ഈശ്വരമഠം ഒന്നാകെ അടിച്ചു മാറ്റി സ്വന്തം പേരിലാക്കുകയും ചെയ്തു. വിൽപത്രം മാറ്റി എഴുതാന്നതേ ഉള്ളൂ. എഴുതിക്ക ഞാൻ വഴിമാറ്. എനിക്ക് അച്ചമ്മ കാണണമെന്ന് പറഞ്ഞല്ലേ. നീ ഇവിടെ നിന്നാ മതി. നിന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ചമ്മ ഇവിടെ വരും. ശിവനി, അച്ചമ്മയോട് പറ, ഇങ്ങനെ ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ശരി കാവ്യച്ചി. ചില പുതിയ തീരുമാനങ്ങളുമായിട്ടാണ് നീതുമോള് വന്നിരിക്കുന്നത്. തീരുമാനങ്ങൾ ആർക്കും എടുക്കാമല്ലോ, നടത്താനല്ലേ ബുദ്ധിമുട്ട്. എന്റെ തീരുമാനങ്ങള് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. നമുക്ക് കാണാം. ഇതാര് നീതു? നിന്നെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? നിന്റെ വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു. ആ നിലയ്ക്ക് ഒന്ന് അഭിനന്ദിക്കേണ്ട മര്യാദയുണ്ടല്ലോ. ആശംസകൾ. ആട്ടെ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ നീ വിവരം അറിയിച്ചിരുന്നോ? നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ അച്ഛമ്മയ്ക്ക് അറിയില്ലേ? ഇല്ലടി, അത് ഞാൻ എങ്ങനെ അറിയാനാ? അച്ഛമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി അല്ലാതെ മറ്റൊരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല. കൊള്ളം പറയാ, നീ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവള് സംസാരിക്കുന്ന എന്നോടല്ലേ. നീ അടങ്ങു കണ്ണ. എന്റെ കണ്ണൻ ഒരു പെണ്ണിനോടും ഇങ്ങനെ ഒരു തെറ്റിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നുവെച്ച് നീ ചീത്തയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിന്റെ വ്യാജഗർഭം ഈ വീട്ടിൽ ചെലവാകില്ല. അതുകൊണ്ട് നീതുമോള് ചെല്ല്. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. എന്റെ കുഞ്ഞിന്റെ അച്ഛനൊപ്പം താമസിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ബാഗൊക്കെ ഞാൻ കാറിന്ന് എടുപ്പിച്ചോളാം. മോള് വലത് കാലു വെച്ച് അതിക്ക് കേറ്. ഈശ്വരമഠത്തിൽ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ദിരയല്ല. കൈവശ അവകാശി കാവ്യമോളാ. ഇവിടെ താമസിക്കേണ്ട ആരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് ഇവളാണ്. വിൽപത്രം എഴുതി വെച്ച കാര്യം അറിഞ്ഞു. പക്ഷെ എന്റെ വയറ്റിലുള്ളത് ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിയാ. അതുകൊണ്ട് അച്ഛമ്മ വിൽപത്രം മാറ്റി എഴുതും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എങ്കിലേ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കും. അതിനുള്ള ആദ്യപടി മാത്രമാ ഈശ്വരമഠത്തിലേക്കുള്ള എന്റെ ഈ കൂടുമാറ്റം. നിക്കവിടെ. ഇവിടെ കയറി താമസിക്കാമെന്നുള്ളത് നിന്റെ വ്യാമോഹം മാത്രമാണ്. കണ്ണേട്ടന്റെ പിന്നിലല്ല, മുന്നിൽ തന്നെ ഈശ്വരമഠത്തിലെ പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും.
ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കിടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണട്ടെ. ഞാനുണ്ട് നിന്റെ കൂടെ. എനിക്ക് വേണ്ടി ആന്റി മോശക്കാരിയാവണ്ട. ഞാൻ ജന്മം നൽകാൻ പോകുന്നത് ജീവയുടെ കുഞ്ഞിന്. ഇവരുടെ ചക്രവ്യൂഹം ഭേദിച്ച് ജീവ തന്നെ എന്നെ അകത്തേക്ക് ക്ഷണിക്കും. വാ ജീവ, എന്നെ കൈപിടിച്ച് സ്വീകരിക്കേ. ജീവ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വന്നത് നിന്നെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടാനല്ല. പിന്നെ ഇത്രയും ഷോ കാണിച്ച നിന്നെ വെറുതെ അങ്ങ് പോകാൻ അനുവദിച്ച ആ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ വേട്ടയാടും. ഇനി എന്റെ മുന്നിൽ കണ്ടുപോരുത്. ഇറങ്ങിപ്പോ. നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെയും കൂടാ. ഇതിന് ഞാൻ പകരം വീട്ടും. ഈശ്വര മഠത്തിലേക്ക് വലത് കാൽ വെച്ച് കയറണേന്ന് യാചിച്ച് നിങ്ങൾ എന്റെ പിന്നാലെ നടക്കും. നടത്തിക്കും ഞാൻ. കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്? ഇവളുടെ വരവിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇന്ന് തന്നെ വില്ലിലോട്ട് മാറിക്കോ. ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. ഇറക്കാൻ ആരും വ്യാമോഹിക്കാൻ വേണ്ട. തൽക്കാലം നീതുവിനെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ വരാം, എന്നിട്ടാവാം ബാക്കി. വാ മോളെ. അവളുടെ ഭീഷണി കേട്ട് നീ ഭയന്നോ കണ്ണ? ഇത്തരം കാര്യങ്ങളിൽ ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ അവിശ്വസിക്കുന്നത് കുടുംബത്തിലെ പെണ്ണുങ്ങൾ തന്നെയാ, പ്രത്യേകിച്ച് ഭാര്യ. ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്റെ കൂടെയുണ്ട്. പിന്നെന്തിനാ കണ്ണ പേടിക്കുന്നത്? അവൾ എന്ത് കാട്ടിക്കൂട്ടിയാലും നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് അച്ഛമ്മേ. എന്നാലും ഒരു ടെൻഷൻ എന്തായിരിക്കും അവളുടെ അടുത്ത നീക്കം? ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് വിരട്ടാവുന്നല്ലാതെ അവൾക്കൊന്നും ചെയ്യാനാവില്ല. ഇല്ലാത്തതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ കാവ്യജി? പറ്റും. അവൾ അത് പറഞ്ഞത് ഞാൻ കേട്ടത് നിന്റെ ഫോണിൽ നിന്നാണെന്നുള്ള കാര്യം മറക്കണ്ട. നീ എന്താ കരുതിയത്? നിന്റെ നാടകം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നോ? ഞങ്ങളെയൊക്കെ അങ്ങ് വിഡ്ഢികളാക്കാന്നോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ. നീതുവിനെതിരെ ഞാനും നിങ്ങൾക്കൊപ്പം ഉണ്ട്. അഭിനയം മതിയാക്ക. നീ ഒറ്റ ഒരുത്തിയ ഈ പ്രശ്നം വഷളാക്കിയത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പൊ വിളിച്ചു പറയാത്തത് അച്ഛമ്മ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം. കുറച്ചൊക്കെ എനിക്കും അറിയാം കണ്ണ. ഇന്നലെ മാത്രമല്ല, കൂടെ ഇവളെയും ഇവിടുന്ന് പുറത്താക്കുന്നതാ നല്ലത്. ഇനി നീ നേരെയാവുന്ന് എനിക്ക് പ്രതീക്ഷയില്ല ശിവാനി. കണ്ടു പഠിക്കാനാണെങ്കിൽ നിനക്ക് മുന്നിൽ ഒന്നാം തരം മാതൃകയുണ്ട്, എന്റെ കാവ്യമോള്.
പെൺകുട്ടികൾ ഇവളെ പോലെ ആകണം. പക്ഷേ നിന്റെ ശ്രമം നിന്റെ അമ്മയെ പോലെ ആവാനാ. മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും പിടിച്ചു പറ്റാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റൂ. അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ മാറിയില്ലേ? എന്റെ കാവ്യച്ചെ പോലെ ആവാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. ഇനിയും ശ്രമിക്കും ഞാൻ. എങ്കി പറ, ഞാൻ നീതുവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവൾ പ്രഗ്നന്റ് ആണോ? സത്യം തുറന്നു പറഞ്ഞ് എന്നോടുള്ള നിന്റെ കൂറ് തെളിയിക്കാനുള്ള അവസരം ഇത്. പറ. ഇത് രണ്ടും നീ ഇത് പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഏട്ടൻ തെറ്റ് ചെയ്തെന്നും അവള് പ്രഗ്നന്റ് ആണെന്നും എന്നോട് പറഞ്ഞത് അവള് തന്നെയാ. പച്ച കള്ളോ നീ പറയുന്നത്? പ്രഗ്നൻസി ഇല്ലാത്തതാണെന്ന് നീതുവിനോട് നീ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാ. എന്തായാലും ഞാൻ വിധിച്ച ശിക്ഷയിൽ മാറ്റമില്ല. ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. ഇന്ന് തന്നെ നീയും ഇന്നലെ മില്ലയിലേക്ക് താമസം മാറ്റിയേ പറ്റൂ. ഇല്ല, ഞാൻ മാറില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ശിക്ഷിക്കാൻ അഭാവമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് അടിച്ചിറക്കേണ്ടി വരും. എല്ലാവരെയും സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ ഇറക്കി വിട്ട ഇനിയുള്ള കാലം ഞാൻ തെരുവിൽ ജീവിക്കും. തീർച്ച അവള നീതു നിന്റെ സ്വസ്ഥത കെടുത്തിയത് പോരാൻ തോന്നിയിട്ട് വീണ്ടും വിളിക്കാവും. എടുക്കണ്ട കണ്ണ. എനിക്കൊരു പേടിയില്ല. ഫോൺ എടുക്കാത്തത് എനിക്ക് അവളോട് ഒന്നും സംസാരിക്കാനില്ലാത്തോണ്ട്. കണ്ണേട്ടന്റെ ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളല്ലേ. നമുക്കൊന്ന് പുറത്തു പോയാലോ? വെറുതെ കുറെ നേരം വണ്ടി ഓടിച്ചാ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവില്ലേ? ഈ ടെൻഷൻ അതുകൊണ്ടൊന്നും തീരില്ല കാവ്യ. എന്നാരാ പറഞ്ഞേ? ചെവിക്ക് സ്വൈര്യം തരാതെ കലപില്ലാന്ന് ചെലച്ചോണ്ട് ഞാൻ കൂടെയില്ലേ? ഏത് ടെൻഷനും പമ്പ കടക്കും. എഴുന്നേക്ക്, ഡ്രസ് ചെയ്തിട്ട് വേഗം പോവാം. എഴുന്നേക്ക് കണ്ണേട്ടാ. പറയടാ, നീതുവിന് ഈശ്വരമൂർത്തി വന്നിരുന്നോ? ഉവ്വ്, ഇവിടെ കയറിപ്പറ്റി അധികാരം സ്ഥാപിക്കാനായിരുന്നു അവളുടെ ഉദ്ദേശം. ഞങ്ങൾ എല്ലാരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് അവളെ പുറത്താക്കി. എടാ, അത് കൂടുതൽ കുഴപ്പമായടാ. നീ അത്യാവശ്യമായിട്ട് അവളൊന്ന് വിളിക്കണം. എന്തിന്? എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിന് ഞാൻ അവളെ വിളിക്കണം? ഈ തീരുമാനം നീ എടുക്കേണ്ടത് കുറെ കാലം മുൻപായിരുന്നു. അന്നൊക്കെ നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിരുന്നു നീതു അപകടകാരിയാണെന്നും അകറ്റി നിർത്തണമെന്നും. പക്ഷെ അന്ന് നീ അത് കേട്ടില്ല. പകരം കല്യാണം കഴിഞ്ഞ സമയത്ത് കാവ്യയെ കാണിക്കാനായി നീതുവിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. പഴയതൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഇത്തിരി വൈകിയാലും സ്ട്രോങ് ആയൊരു ഡിസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി എന്റെ ജീവിതത്തിൽ നീതുവിന് ഒരു സ്ഥാനവുമില്ല. ഈ തീരുമാനമെടുക്കാൻ നീ ഒരുപാട് വൈകി പോയി ജീവ. നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവളിപ്പോ എന്നെ വിളിച്ചിരുന്നു. നീ ഉടനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ എല്ലാം തകർക്കുമെന്നാ അവളുടെ ഭീഷണി. തകർക്കുന്നു? എങ്ങനെ? അവള് സ്വീകരിക്കാൻ പോകുന്ന വഴിയെക്കുറിച്ച് നിന്നോട് പറയാൻ എനിക്ക് വയ്യട. നീ അവളെ വിളിക്ക്, ഒക്കെ അവള് തന്നെ പറയും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്ക്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. അവൾ എന്ത് ചെയ്യുന്ന സിദ്ധാർത്ഥ് പറഞ്ഞത്? ഞാൻ അവളെ വിളിക്കണമെന്ന്. കണ്ണേട്ടൻ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് അവളെ തിരിച്ചു വിളിക്ക്.
ഭീഷണി എന്താണെന്നൊന്ന് അറിയണമല്ലോ. സിദ്ധുവിനെ ഒന്ന് വിരട്ടിയപ്പോ ജീവ നിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. ഭീഷണി അവനോട് നേരിട്ടാവുമ്പോ അവൻ നിന്നെ ഈശ്വരമഠത്തിലേക്ക് തിരിച്ചു വിളിക്കണം. യെസ്, അതിന് ഈ ഫോൺ കോൾ ധാരാളം. ഹായ് ജീവ. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചെന്നെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ ശല്യപ്പെടുത്തിയതല്ല ജീവ. അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആവുമ്പോ ജീവ ടി വി ഓൺ ചെയ്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വെക്കണം. എന്തിന്? ഞാൻ നടത്തുന്ന പത്രസമ്മേളനം ലൈവായി കാണാം. എന്താ, അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആവുമ്പോ ജീവ ടി വി ഓൺ ചെയ്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വെക്കണം. എന്തിന്? ഞാൻ നടത്തുന്ന പത്രസമ്മേളനം ലൈവായി കാണാം. കാരണം ആ പ്രസ് കോൺഫറൻസിലെ വിഷയം നിങ്ങളാണ്. പ്രേമം നടിച്ച് എന്നെ ചതിച്ച നിങ്ങളെ മീഡിയയുടെ മുന്നിൽ ഞാൻ പിച്ചു ചീന്തു. നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും ഇന്നു മുതൽ ചാനലുകളിൽ നിറയും. എന്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം ഒരു കുഞ്ഞു ജീവയായി എന്റെ ഉള്ളിൽ തുടിക്കുന്നു എന്നറിയുമ്പോ നിങ്ങളുടെ ആരാധകർ സന്തോഷിക്കോ അതോ കരയോ? രണ്ടുമല്ല. അവർ നിങ്ങളെ ചതിയൻ എന്ന് വിളിക്കും. നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡിൽ പൂക്കളും പാലും കൊണ്ട് അഭിഷേകം നടത്തിയവർ നിങ്ങളുടെ കോലത്തിൽ ചാണകവെള്ളം കലക്കി ഒഴിച്ച് കത്തിക്കും. നോ, അങ്ങനെ ചെയ്യരുത്. എങ്കിൽ നിങ്ങൾ എന്നെയും നമ്മുടെ കുഞ്ഞിനെയും അംഗീകരിക്കണം. ഞങ്ങളെ സ്വീകരിക്കണം ഈശ്വരമഠത്തിലേക്ക്. അങ്ങനെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ ഇല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പ്ലീസ്, എന്നെ വെറുതെ വിട്. ഇല്ല, ഒരു കാലത്തും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഏറെ കൊതിച്ചത് നഷ്ടപ്പെടുന്നതിന്റെ ടെൻഷൻ ഇപ്പം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങളായി നിങ്ങളെ മോഹിച്ച, എന്നെ മോഹിപ്പിച്ച നിങ്ങളെ കൈവിടുന്നതിൽ എനിക്കുള്ള സങ്കടം എത്രത്തോളം ഉണ്ടെന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും കാവ്യല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. വർഷങ്ങളായി നിങ്ങളെ മോഹിച്ച, എന്നെ മോഹിപ്പിച്ച നിങ്ങളെ കൈവിടുന്നതിൽ എനിക്കുള്ള സങ്കടം എത്രത്തോളം ഉണ്ടെന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും കാവ്യല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. എങ്കിൽ പോട്ടെന്ന് വെക്ക്. നിങ്ങളുടെ കരിയറും ഇമേജും സ്റ്റാർഡും എല്ലാം മോനെ. ജീവ, എളയമ്മയാ, ഞാൻ നീതുവിനോടൊപ്പം പോകുന്നത് മഹാഭാഗ്യമായി. നേരെ പ്രസ് ക്ലബിലേക്കാ അവള് വന്നത്. ഓ, ഒരു വിധത്തിലാ ഞാൻ നീതുവിനെ പുറത്ത് തടഞ്ഞു നിർത്തിയത്. ഇത്രയൊക്കെ ഉപകാരം ചെയ്യാനേ എളയമ്മയ്ക്ക് പറ്റൂ. ഇനി അവളെ സമാധാനിപ്പിക്കേണ്ടത് നീയാ. ജീവയ്ക്കൊപ്പം എനിക്കും എന്റെ കുഞ്ഞിനും അന്തസ്സായിട്ട് ജീവിക്കണം. അതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും ഞാനില്ല. കേട്ടില്ലേ ഇവള് പറഞ്ഞത്? ആന്റി ഇത്രയും കെഞ്ചി പറഞ്ഞതുകൊണ്ട് ആലോചിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു രാത്രി കൂടി സമയം തരാം. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് നിങ്ങൾ എന്നെ ഈശ്വരമഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ നിങ്ങളുടെ കൊടും ചതിയെക്കുറിച്ച് ലോകം അറിയും.
എന്റെ പകയിൽ ഉരുകി ഇല്ലാതാവും സൂപ്പർ സ്റ്റാർ ജീവയുടെ സാമ്രാജ്യം. കലക്കി ഇന്ന് രാത്രി അവൻ ഉറങ്ങില്ല. ഞാൻ പറഞ്ഞില്ലേ അവനെ വീഴ്ത്താൻ ഇതാ പറ്റിയ വഴിയെന്ന്? അതെ, മർമ്മം നോക്കി തന്നെ ഈ അടി. ഇനി നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ട? ഇനി ഒന്നും ചെയ്യാനില്ല. സിദ്ധു പറഞ്ഞ പോലെ എല്ലാം തകരും. തകരട്ടെ. പ്രതിസന്ധി ഉണ്ടാവുമ്പോ അതിലെറിഞ്ഞിട്ട് പോവാൻ വേണ്ടിയല്ല ഞാൻ കണ്ണേട്ടനെ കൈപിടിച്ചത്. ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതേ നിന്റെ ഭാര്യ തന്നെയാ.